Assalamualaikum warahmatullahi wabarakatuh. Ettom priyapetta prekshakarkku Ramadan class ilekku hrudyamaya swagatham. നാവിനെ നിയന്ത്രിക്കുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ ഓർമ്മപ്പെടുത്തിയത്. അബി മൂസ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് വളരെ ശ്രദ്ധേയമാണ്. ഖുൽതു യാ റസൂലുള്ളാ, അദ്ദേഹം പറയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, അയ്യുൽ മുസ്ലിമീന അഫ്ളലു, ഏറ്റവും നല്ല മുസ്ലിമാരാണ്, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവന്മാരാരാണ്? അപ്പോൾ കാല നബി തങ്ങൾ പറഞ്ഞു, മൻ സലിമൽ മുസ്ലിമുന മിൻ ലിസാനിഹി വേദിഹി, ഏറ്റവും നല്ല മുസ്ലിം ആ മുസ്ലിമിനെ കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ബാക്കിയുള്ളവർക്ക് ഇവൻ്റെ നാവ് കൊണ്ടോ ഇവൻ്റെ കൈകൊണ്ടോ ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല, ഇവൻ്റെ നാവ് നല്ല നാക്കാണ്, കൈയും നല്ലതാണ്, ആരെയും കൈകൊണ്ടോ നാവ് കൊണ്ടോ ഉപദ്രവിക്കാൻ പോകാറേയില്ല. അങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ സൂക്ഷിച്ച് നടക്കുന്നവനാണ് ഏറ്റവും നല്ല മുസ്ലിം എന്ന് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി നിബിധങ്ങൾ പറയുകയുണ്ടായി. കുതിര അഴിഞ്ഞുപോയാൽ എങ്ങനെങ്കിലും അതിനെ പിടിച്ചു കെട്ടാം, പക്ഷെ വായിൽ നിന്നൊരു വാക്ക് വന്നു പോയാൽ മറ്റുള്ളവരെ ദേഷ്യപ്പെടുത്തുന്ന, പിണക്കുന്ന, വെറുപ്പിക്കുന്ന ഒരു വാക്ക് അറിയാതെയോ അറിഞ്ഞോ വന്നു പോയാൽ ഒരിക്കലും അതിനെ മടക്കിയെടുക്കാനോ തിരിച്ചെടുക്കാനോ സാധിക്കുകയേയില്ല. അതുകൊണ്ട് ബന്ധുമിത്രാദികളോടും കൂട്ടുകുടുംബാദികളോടും അയൽവാസികളോടും സ്നേഹിതന്മാരോടും ഒക്കെ സംസാരിക്കുമ്പോഴും ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോഴൊക്കെ നമ്മൾ സൂക്ഷിക്കണം. സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുൽതു യാ റസൂലുള്ളാഹ്, അദ്ദേഹവും ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, മാ അഖ്വഫു മാ തഖഫു അലയ്യ, അങ്ങ് എൻ്റെ മേൽ എന്തിനെയാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്? അപ്പം ഞാൻ അതിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടുകൊള്ളാം. ഞാൻ ഏതിനെയാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്? അങ്ങ് ഏതിനെയാണ് എൻ്റെ മേലും ഭയപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഖദ ബിലിസാനി നഫ്സിഹി, സ്വന്തം നാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ച് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, സുമക്കാൽ ഹാദ, ദാ ഇതിനെ സൂക്ഷിച്ചോ, നീ നാക്കിനെ സൂക്ഷിച്ചാൽ നിനക്ക് സമാധാനമായി കിടന്നുറങ്ങാം, വാക്കുകളെ സൂക്ഷിച്ചാൽ സ്വസ്ഥമായി നിനക്ക് ജീവിക്കാം, നാവിനെ സൂക്ഷിച്ചാൽ ഒരു കേസുണ്ടാവില്ല, ഒരു പോലീസ് കേസോ കോടതി കേസോ ഒന്നും ഉണ്ടാവില്ല, അടിപിടിയോ ഒച്ചയോ ബഹളമോ പിണക്കമോ കെറുവോ വൈരാഗ്യമോ ഒന്നും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല, നീ നിന്റെ ഈ നാക്കിനെ സൂക്ഷിച്ചാൽ മതി എന്ന് പറയുണ്ടായി. വഫീ റിവായത്തിൽ, മറ്റൊരു റിവായത്തിൽ, മാ അഷദ്ദു മാ തഖാഫു അലയ്യ മാ അക്സറു മാ തഖാഫു അലയ്യ, ഏറ്റവും കൂടുതൽ ഞാൻ സൂക്ഷിക്കേണ്ടത് ഏതിനെയാണ്, ഏറ്റവും ശക്തമായി ഞാൻ സൂക്ഷിക്കേണ്ടത് ഏതിനെയാണ് എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിച്ചതായി ഇമാം തിർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വരുന്നു, ലാ തുകസിരിൽ കലാമ ബിഗൈരി ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ അല്ലാത്ത വേറൊരു വർത്തമാനം നീ വർദ്ധിപ്പിക്കരുത്. അല്ലാഹുവിന്റെ ദിക്ർ, അല്ലാഹുവിനെ ഓർക്കുന്ന വാചകങ്ങളല്ലാതെ വേറെ ഒരു വാചകങ്ങളും നീ വർദ്ധിപ്പിക്കാൻ പാടില്ല. ഫഇന്ന കസറത്തൽ കലാം, നീ സംസാരം വർദ്ധിപ്പിക്കുക, കൂടുതൽ വാതോരാതെ ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളത് ബിഗൈരി ദിക്രില്ല, ദിക്റല്ലാത്ത വർത്തമാനം ഇങ്ങനെ വാതോരാതെ വർത്തമാനം പറയുക എന്നുള്ളത് ഖസ്വതുൽ ലിൽ ഖൽബ്, ഹൃദയം കടുത്തു പോകുന്നതിന് കാരണമായി തീരും. പേടി ഹൃദയത്തിലുണ്ടാവില്ല, ഭയം ഹൃദയത്തിലുണ്ടാവില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഹൃദയത്തിലുണ്ടാവില്ല, ഹൃദയം കടുത്തു പോകും. വഇന്ന അബഅദന്നാസി മിനല്ലാഹി അൽഖൽബുൽ ഖാസ്, അല്ലാഹുമായി ഏറ്റവും അകന്നു പോകുന്നവൻ കടുത്ത ഹൃദയമുള്ളവനാണ്. കടുത്ത ഹൃദയത്തിൻ്റെ ലക്ഷണം എന്താണ്? പെട്ടെന്ന് ദേഷ്യം വരിക, ചിരിക്കാതിരിക്കുക, മുൻകോപം, ഇവരൊക്കെ കടുത്ത ഹൃദയമുള്ളവരുടെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ. അങ്ങനെയുള്ള ആളുകളാണ് അല്ലാഹുമായി ഏറ്റവും അകന്നിട്ടുള്ളവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുൽതു യാ റസൂലുള്ളാ, ഞാൻ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, മൻ നജാത്ത്, വിജയം എന്താണ്, എങ്ങനെയാണ് വിജയിക്കുക, ഒരു മനുഷ്യൻ എങ്ങനെ വിജയിക്കും, ഒരാൾ എങ്ങനെ വിജയത്തിലേക്ക് എത്തും എന്ന് ചോദിച്ചപ്പോൾ കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിജയിക്കുക വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തും പരലോകത്തും സമാധാനത്തോടെ സ്വസ്ഥതയോടെ എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നാണ് അതിൻ്റെ അർത്ഥം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംസിക് അലൈക ലിസാനക്, നീ നിന്റെ നാവിനെ അടക്കി വെക്കട്ടെ.
നാവിനെ അടക്കി വെക്കട്ടെ, നിനക്ക് സ്വസ്ഥമായ വിജയകരമായ ജീവിതമുണ്ടാവും. വലയാസാക്ക ബൈത്തുക്, നിന്റെ വീടിനെ എപ്പോഴും മുറുകെ പിടിച്ച്, വീട് വിശാലമാക്കി വീടിനെ മുറുകെ പിടിച്ച് ജീവിക്കട്ടെ. എപ്പോഴും തെരുവിൽ പോയി നിൽക്കരുത്, എപ്പോഴും മാർക്കറ്റിൽ പോയി നിൽക്കരുത്, എപ്പോഴും കടകമ്പോളങ്ങളിൽ പോയി നിൽക്കരുത്. വീടുകളിൽ കഴിഞ്ഞുകൂടാൻ വേണ്ടി ശ്രദ്ധിക്കുക, വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നിബിദങ്ങൾ പറഞ്ഞു, വബിക്കി അലാ ഖതിഅതിക്, നീ ചെയ്ത തെറ്റിൻ്റെ പേരിൽ നീ കരയുക, ചെയ്ത തെറ്റിൻ്റെ പേരിൽ നീ ഇടക്കിടക്ക ഓർത്ത് കരയുക, ആ ചെയ്ത തെറ്റിനെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയത്തിൻ്റെ മൂന്ന് വഴികളാണ് പറഞ്ഞു തരുന്നത്. എങ്ങനെ വിജയിക്കാം? ഒന്ന്, നാവിനെ സൂക്ഷിച്ചാൽ സമാധാനത്തോടെ ജീവിക്കാം. വീടിനെ എപ്പോഴും ശ്രദ്ധിച്ച് വീട്ടിൽ തന്നെ കഴിയാൻ വേണ്ടി ശ്രമിച്ചാൽ സമാധാനത്തിൽ സ്വസ്ഥമായി ജീവിക്കാം. ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ നീ കരയുകയാണെങ്കിൽ പിന്നെയും തെറ്റിലേക്ക് പോവാതെ നിനക്ക് ജീവിക്കാൻ കഴിയും. ഒരു രസകരമായൊരു ഹദീസ് വരുന്നുണ്ട്. ഇദാ അസ്ബഹ ഇബ്നു ആദം, മനുഷ്യൻ നേരം വെളുക്കുമ്പോൾ, ഉറക്കത്തിൽ നേരം വെളുത്താൽ, ഫൈനൽ അല്ലാഹ കുല്ലഹ തുകഫിറുൽ ലിസാൻ, ആ മനുഷ്യൻ്റെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും നാവിനെ തള്ളിപ്പറയും, നാവിനെ തള്ളിപ്പറയും, നീ കാരണമായിട്ടാണ് ഞങ്ങളുടെ ഉള്ള സ്വസ്ഥത നഷ്ടപ്പെട്ടത്, നീ കാരണമായിട്ടാണ് ഞങ്ങൾ അടിമേടിച്ച് കെട്ടിയത്, നീ കാരണമായിട്ടാണ് ഞാൻ കരയേണ്ടി വന്നത്. ഇങ്ങനെ അവയവങ്ങൾ നാവിനോട് പരാതിപ്പെടും, തഹൂൽ, അവയവങ്ങൾ ഇങ്ങനെ പറയും, ഇത്തക്കില്ല, എൻ്റെ പൊന്നുമോനെ നീ പടച്ചോനെ പേടിക്കും, നീ കാരണം ഞങ്ങളുടെ ഉള്ള സ്വസ്ഥതയും ഒക്കെ നഷ്ടപ്പെട്ടു, ഇത്തക്കില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കും, ഫീന, ഞങ്ങളുടെ കാര്യത്തിൽ, ഫഇന്നമാ നഹ്നു ബിക്ക, കാര്യങ്ങളൊക്കെ നിന്നെ കൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്, നീ ഇല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റൂല, നാവില്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റുമോ, അതുകൊണ്ട് നീ പടച്ചോനെ സൂക്ഷിക്കുക, എന്നാൽ ഞങ്ങൾക്കും ചൊവ്വനെ ജീവിക്കാൻ പറ്റും. ഫൈൻ ഇസ്തഖംത ഇസ്തഖ്മന, നീ നേരെയായാൽ ഞങ്ങൾ നേരെയാവും, വൈൻ അവജജ്ത, നീ വളഞ്ഞാൽ, അവജജ്ന, ഞങ്ങളും വളയും, നാക്ക് നേരെയാണെങ്കിൽ ബാക്കിയുള്ള പ്രവൃത്തികളെല്ലാം നേരെയാവും, നാവ് വളഞ്ഞാൽ ബാക്കിയുള്ള പ്രവൃത്തികളെല്ലാം വളയും എന്ന അവയവങ്ങൾ എല്ലാ ദിവസവും നേരം വെളുത്തിട്ട് ഈ നാവിനോട് പോയി പരാതി പറയുകയും നിർദ്ദേശിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, റമദാനാണ്. റമദാൻ ഇപ്പോൾ ഏകദേശം 9 ദിവസമായി. എത്ര റമദാൻ നമുക്ക് കിട്ടി ചിന്തിക്ക്, എത്ര റമദാൻ നമുക്ക് സ്വീകരിക്കപ്പെട്ടു. ആദ്യത്തെ ഒന്നാമത്തെ റമദാനിൽ എന്തെല്ലാം വർത്തമാനം പറഞ്ഞ് നോമ്പും വെച്ച്, 2-ലും 3-ലും 4-ലും 5-ലും ഓരോ റമദാനിലും നോമ്പ് വെച്ചിട്ട് അനാവശ്യങ്ങൾ വന്നോ, പരദൂഷണം വന്നോ, നമീമത്ത് വന്നോ, നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ റമദാനെല്ലാം പാഴായിപ്പോകും. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്മരണയാണ് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ജിക്കർ അല്ലാത്ത വേറൊന്നും ഈ നാവിൽ നിന്നും വരാൻ പാടില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും പടച്ച തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.